പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്ലസ് ടു അറബിക്ക് 2023 വർഷത്തെ മോഡൽ എക്സാം നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പ്ലസ് ടു അറബിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടന്റുകൾ ഈ ചാനലിലുണ്ട്. പ്ലസ് ടു അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ യജു വെബ് അറബിക് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിലെ ആദ്യത്തെ വിഭാഗം ക്വസ്റ്റ്യൻ, 10 ചോദ്യങ്ങളിൽ 12 എണ്ണത്തിൽ 10 എണ്ണത്തിന് ഉത്തരം എഴുതാനായിരുന്നു. അക്മലുൽ ഫറാഗ ബി വളഇ കലിം ബി കലിമത്തിൻ മുനാസിബത്തിൻ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ അനുയോജ്യമായ അത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. ഉലിദ ഷാഇർ എൻ കെ അഹമ്മദ് മൗലവി, എൻ കെ അഹമ്മദ് മൗലവി ജനിച്ചു ഫി എവിടെയെന്നാണ്, വെളിയത്തുനാട്, കടവത്തൂർ, ഫുലിക്കൽ, ഇതാണ് കടവത്തൂരാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാം അസലത് ദക്തൂർ മൊഹീദ്ദീൻ ആലുവായി, മൊഹീദ്ദീൻ ആലുവായിക്ക് ഡോക്ടറേറ്റ് കിട്ടി മിൻ ജാമിയ, ഏതോ ഒരു യൂണിവേഴ്സിറ്റി, അസ്ഹർ, കെയ്റോയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്നാണ് അദ്ദേഹം ബിരുദമെടുത്ത, അല്ല ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. മൂന്നാമത് തഖായഖ് അൽഅത്ത് ബേക്കൽ, ബേക്കൽ കോട്ട ഫി മുഖാതാത്തി കാസർഗോഡ്, കണ്ണൂരും പാലക്കാടും അല്ല ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, റജഅത്ത് ഫാത്തിമ, ഫാത്തിമ മടങ്ങി അൽ കുല്ലിയ കോളേജ്, അപ്പൊ കോളേജിൽ നിന്ന് എന്ന് പറയാൻ മിൻ ആണ് അല്ലെ, കോളേജിലേക്ക് മടങ്ങി എന്ന് പറയ സാധാരണ നിലയ്ക്ക് പറയില്ല, ഒരവിടെ നിന്ന് മടങ്ങുമ്പോൾ ഇൽ നിന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, 5 - യൗമുൽ ആലമീൻ ലിമുകാഫഹത്തുൽ മുഖദ്ദറാത്ത്, ആന്റി ഡ്രഗ്സ് ഡേ ഏതാണ്, June 26 ആണ്, അതാണ് യൂണിയോ 26. ഓക്കെ, അതാണ് 5. 6, ഇസ്മുൽ ഹഖീഖി ലി ഉമ്മു സലമ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അൽ ഇസ്മുൽ ഹഖീഖി ലി ഉമ്മു സലമയുടെ എന്താണ് ശരിയായ നാമം, ഹിന്ദു ബിന്ത് അബി ഉമയ്യ. 7, യുഅറഫ് താരിഖുബിൻ സിയാദ്, താരിഖുബിൻ സിയാദ് അറിയപ്പെടുന്നത് ഫാത്തിഹുൽ ഹിന്ദ്, ഫാത്തിഹുൽ അന്തുലസ് അറിയാം അല്ലെ. വഫിഖ് ബൈനൽ ഖാനത്തെ, താഴെയുള്ളതിൽ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാനാണ് പറയുന്നത്. 8, ഷാഇറുൻ ഇറാഖി, ഇറാഖി കവി ഇതിൽ മഹറൂഫ് റുസാഫി ആണ്. ഇദാഅത്ത് ഉമൂമുൽ ഹിന്ദ്, ഓൾ ഇന്ത്യ റേഡിയോ, മഹ്മൂദ് തൈമൂർ, അദ്ദേഹം അദീബും മിസ്രിയാണ്, ഒരു മിസ്ർ സാഹിത്യകാരൻ. യൗമുൽ ലുഗത്തുൽ അറബിയ എന്നാണ് December 18. മവാഇദു ഉർഖൂബ് അല്ലേ, ഇഖ്ലാഫ് ഉൾവാഅദ്, കരാർ ലംഘിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് മവാഇദു ഉർഖൂബ്. ഓക്കെ, ഇനി 13, ഹാദിഹി നഫ്സുക ഗലബത്ന അലൈഹ അറൈത സാഹിബതന ഹാദിഹി ക അലാമ നത്രുകുക തസീറു ബിഹാ ഫിൽ ബിലാദ്, ഇതൊരു സെൻറ്റൻസ് ആണ്, നമുക്കറിയാം ഏത് പാഠത്തിലെയാണെന്ന്. ഹല്ലന്ത വഹീദ എന്ന പാഠത്തിലെ ഒരു വാക്കാര വാക്കാണ് അത്. മൻ ഖായിലു ഹാദിഹിൽ കലിമാത്ത്, ഈ വാക്കുകൾ പറഞ്ഞത് ആരാണെന്നാണ്. ആ പാഠത്തിലെ ബനിൽ മുഗീറയിലെ കുറെ ആളുകളാണ് ഈ വാക്കുകൾ പറഞ്ഞത്. ഈ സ്വാഹിബ മൻ ഹാദിഹി സ്വാഹിബ, ഈ സാഹിബ അയാ അതാരാണ്, അത് ഉമ്മു സലമ. മാ ഇസ്മുഹുൽ ഹഖീഖി, അവരുടെ ശരിയായ പേര് ഹിന്ദു ബിൻ അബിയുമയ്യ. ഓക്കെ, അതാണ് 13-ാമത്തെ ചോദ്യം. 14, ലാഹിദുൽ ജുമലല്ലാത്തിയ വാഖ്രിജ് മിൻഹു ളമായിറുൽ മുൻഫസില, ഇതിൽ ളമീർ മുൻഫസിലുകൾ മാറ്റി എഴുതാനാണ് അറിയുക. നമുക്കറിയാം ഹുവ മുഹമ്മദിൻ ഹുവ യക്തുബു ദറസ്, അതിൽ ഹുവയാണ് ളമീർ മുൻഫസിൽ. ഫാത്തിമ ഹിയ തഖറഉൽ കിതാബ്, ഫാത്തിമ എന്താണ് അവൾ, തഖറൗ അവൾ, ഇത് അവൻ. നഹ്നു ഞങ്ങൾ, നഹ്തരിം ആദരിക്കുന്നു, അല്ല സാത്യത അധ്യാപകരെ. ഓക്കെ, നഹ്നു. അപ്പൊ ഇതിന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിന്റെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ലഭ്യമാണ് കേട്ടോ. ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ, നുക്തു മാനൽ മർക്കസി ലിൽ ബൈത്തൈനിൽ അതിയൻ, താഴെയുള്ളതിലെ ആയ പദ്യത്തിന്റെ സെൻട്രൽ
പോയിന്റ് അല്ലെങ്കിൽ ആശയം എന്താണ് പറയാനാണ്. ഫബിഹൽ ഉമ്മു തഗന്നത്, വബിഹൽ വാലിദു ഫാഹ, വബിഹൽ ഫന്നു തജല്ല, വബിഹൽ ഇൽമു തബാഹ. ഇത് നമ്മുടെ ഏത് പദ്യമാണ് നമുക്കറിയാം അല്ലേ, ഈ ലാ തലുംനി എന്ന പദ്യത്തിൽ നിന്ന് വന്നതാണ്. ഹലീം, നമ്മുടെ ഹലീം ബിൻ ഇബ്രാഹിമുൽ ചെരീസ് എഴുതിയ പദ്യം. ആ പദ്യത്തിൻ്റെ ആശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വഖദ്, അദ്ദേഹം പറയുന്ന വഖദ് തദവഖ ഹലാവത്ത് ലുഖത്തിഹി മിൻ തർണീമത്തിൽ ഉമ്മ, ഉമ്മയുടെ താരാട്ടുപാട്ടിൽ നിന്ന് തന്നെ ഭാഷയുടെ മാധുര്യം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. വഹുവ യദ്ദഈ അന്നഹു ഇക്തസബ ജമീ അൽ ഉലൂം, അദ്ദേഹം എല്ലാ വിജ്ഞാനങ്ങളും നേടിയത്, വൽ ഫുനൂൻ കലകളും നേടിയത്, വിവാസിതത്തിൽ ലുഖത്തിഹിൽ ഹബീബ, അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രിയപ്പെട്ട ഭാഷയിലൂടെയാണെന്നാണ് യദ്ദഈ അദ്ദേഹം വാദിക്കുന്നത് എന്നാണ്. അപ്പൊ അതാണ് അതിൻ്റെ ആശയം. ഇതവിടെ എഴുതിയിട്ടുണ്ട്, ഉമ്മി അൽ ഹനൂൻ തഗന്നത് ലി ഫി സിഗ്രി ഫി ഹാദിഹി ലുഗ ഉഗ്നിയാത്തിന് അതീത, ചെറുപ്പത്തിൽ എനിക്കും ഒരുപാട് പാട്ടുകൾ പാടുത്തുന്നു. അബി അൽ അസീസ് കദ്ലാഅ മഈ, എൻ്റെ ഉപ്പ എന്നോടൊപ്പം കളിച്ചു, കല്ലമനി ബി ഹാദിഹി ലുഗത്തിൽ ഹബീബ, എന്നോട് സംസാരിച്ചു ഈ ഭാഷയിൽ. അതുകൊണ്ട് വലിദാലിക് നഷഅത്തു മുസ്മി അൻ ലി ഹാദിഹി ലുഗ വ അൽ ഫാദിഹ മുന്ദ് സിഗ്രി, ചെറുപ്പം മുതലേ എനിക്ക് ഈ വാക്ക് നല്ല പരിചയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഇതിൻ്റെ ആശയം. 16, നുലാഹിദുൽ അഹാദീസ് വൽ ആയത്തുൽ അതിയബ നഖ്താറു മിനൽ ജുമലി മാ യുനാസിബുഹ, താഴെയുള്ള ഹദീസും ആയത്തുകൾക്കും അനുയോജ്യമായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം രിജ്സും മിൻ അമലി ശൈത്താൻ, മദ്യവും മയക്കുമരുന്നും അല്ല ഉറുക്കു നോക്കലും മറ്റു കാര്യങ്ങളൊക്കെ ശൈത്താന പ്രവർത്തനമാണെന്ന് പറയുന്ന അതേ ആശയമുള്ളത് ഏതിനാണ്? ഇദ്മാനുൽ ഖംർ വലഅബുൽ മൈസർ മിൻ അമാൽ, ലോട്ടറി എടുക്കൽ എല്ലാം ശൈത്താന പ്രവർത്തനമാണ്. പിന്നെ വലാ യശ്റബുൽ ഖംർ ഹീന യശ്റബുഹ വഹും മിൻ, മുഅ്മിനായി കൊണ്ടൊരാൾ കള്ളു കുടിക്കില്ല അല്ലേ. അപ്പോൾ അതാണ് ഇന്ന ഷാരിബുൽ ഖംർ ലാ യശ്റബുഹ വഹും മുഅ്മിൻ, കള്ളു കുടിക്കുന്നവൻ മുഅ്മിനായി കൊണ്ട് കള്ളു കുടിക്കില്ല. പിന്നെ അൽഹമ്രു ഉമ്മുൽ ഖബായിസ്, മദ്യം എല്ലാത്തിൻ്റെയും മാതാക്കൾ. അൽഹമ്രു യഫ്തഹു അമാമ ഷാരിബ് എന്നാണ്, കള്ളുകുടിയൻ്റെ മുമ്പിൽ മദ്യം എല്ലാത്തിൻ്റെയും തെറ്റുകളുടെയും വാതിലുകൾ തുറക്കുന്നു അല്ലേ. അപ്പൊ അതാണ് എഴുതേണ്ടത്. എ ബി സി നമ്പർ ഇട്ട് ശ്രദ്ധിക്കുക. 17, ഇഖ്തർ മിനൽ മുറബയിൽ അൽ കലിമാത്തിൽ അറബിയൽ അൽഫാദുൽ ഇൻജിലീസിയൽ ആത്തിയ, താഴെയുള്ള ഇംഗ്ലീഷ് പദങ്ങളുടെ അറബി പദം. ചീഫ് എഡിറ്റർക്ക് റയീസ് തഹരീർ എന്നാണ് പറയുക. ട്രാവൽ ഏജൻസിക്ക് വക്കാലത്ത് സഫർ ഹജിസുൽ എന്നാണെന്ന് പറയാം. ഇവിടെ ഹജിസുൽ ഫുന്ദുക്ക് വേറെ വാക്കാണ് കേട്ടോ, അത് വക്കാലത്ത് സഫർ എന്നേ പറയേണ്ടുള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ബേർഡ് സാഞ്ചുറിക്ക് മുഹയ്യമത് മഹ്മിയത്തുൽ തുയൂർ, ബേർഡ് സാഞ്ചുറി. ഓക്കെ, അതാണ് അതിന് അറബി പദങ്ങൾ. പിന്നെ ഇക്തഷിഫ് മിനൽ അബിയാത്തിൽ ആദ്യ അൽ അഫ്ആലുൽ അംറു വൻ നഹിയ്, താഴെയുള്ളതിൽ അഫ്ആലുൽ അമർ, അമറും നഹിയും കൽപ്പനയും നിരോധവുമായ ഫഅലുകൾ മാറ്റി എഴുതാനാണ് പറയുന്നത്. യാ ഖൗമു ലാ തതകല്ലം, ലാ തതകല്ലമു നിങ്ങൾ വർത്തമാനം പറയണ്ട, അതെന്താണ്? നഹിയാണ്. ഇന്നൽ കലാമു മുഹറമുൻ, നാമു ഉറങ്ങൂ, വലാ തസ്തയിക്കുന്നു, നിങ്ങൾ എണീക്കേണ്ട. അപ്പൊ ഇവിടെ നാമു ഇവിടെ വന്നിട്ടുണ്ട്, വലാ തസ്തയിക്കുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട്. മാഫാസ ഇല്ല നുവം, ഇതാ ഉലിം തും ഫലഹക്കൂ, നിങ്ങൾ ചിരിക്കൂ, ഫലഹക്കൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. വലാത്തല്ലമു, അത് നഹിയാണ്. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് 18 ആൻസർ. 19 വരുമ്പോ ഉക്തുബ് ഹംസ ജുമലിൻ അൻ ഷഖ്സിയത്തി ഹമ്മൂദ ഫി ഖിസ്സത്തി ഷുർത്തിയിൽ മുറൂർ, ഷുർത്തിയിൽ മുറൂർ എന്ന പാഠത്തിലെ ഹമ്മൂദയുടെ വ്യക്തിത്വത്തെ കുറിച്ച് 5 വാക്കുകൾ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു മോഡൽ കാണിക്കാം. നോക്കൂ, കാനത്ത് ഉമ്മിയത്തുഹു അയ്യക്കൂന ഷുർത്തിയിൽ മുറൂർ, അല്ലെ നമ്മൾ പഠിച്ചതാണ്. അയാൾക്കൊരു ട്രാഫിക് പോലീസ് ആവുന്നായിരുന്നു ആഗ്രഹം. യോമിനാറദ ഹമ്മൂദ ഉമ്മിയത്തുഹു അമാമൽ കാതിബ്, നമ്മുടെ എഴുത്തുകാരന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി, ഹമ്മൂദയ്ക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം, ആ കളിയാക്കലാണ് അവൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയത്. അങ്ങനെ ഒരു 5 സെന്റൻസ് എഴുതാം. ഓക്കെ, അതാണ്. പിന്നെ 20, ഉക്തു ബർക്കാന തഷ്ബീഹ് മിനൽ ജുമലിൽ ആദ്യ, താഴെയുള്ളതിൽ തഷ്ബീഹിന്റെ റുക്കിനുകൾ എഴുതാനാണ് പറയുന്നത്. മുഷബഹ് മുഷബഹ് ബിഹി അദാതു തഷ്ബീഹ് വജുഹുഷബഹ്, ഒരെണ്ണം ഇവിടെ ആ ഫസ്റ്റ് തേയിൻ്റെ മുഷബഹ് അലിയാണ്,
അലിയും കല്ലാസത്ത്, അലി സുമഹത്തെ പോലെയുണ്ട്. അപ്പൊ സുമഹത്തെ കൊണ്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഉപമിക്കപ്പെട്ടത് ഇവിടെ ഉപമിക്കപ്പെട്ട ആള് അലിയാണ്. എന്ത് എന്തുകൊണ്ടാണ് ഉപമിച്ചത്? അസദിനെ. അതാണ് മുഷബഹബി. ഇനി എന്ത് അതിനുപയോഗിച്ച വദാദു തഷ്ബീഹ്? കായാണ് അല്ലെ? ഈ ക എന്ത് കാര്യത്തിലാണ് അവൻ അസദ്? ഷജാ, ധൈര്യത്തിന്റെ കാര്യത്തിലാണ് പുള്ളി ഒരു സിംഹമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബിന്ദ് പൂ പോലെയാണ്, ഉമ്മ മദർസ പോലെയാണ്. അതിന്റെ മുഷബഹ് മുഷബഹ് ബിഹി ഒക്കെ ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ബിന്ദ് മുഷബഹ്, വർദ്ദ മുഷബഹ് ബിഹി ജമാൽ, ഉമ്മ മുഷബഹ്, ഇത് മദ്രസ മുഷബഹ് ബിഹി, കാദാത്തു തഷ്ബീഹ് തർബിയത്ത് വജുഷബഹ്. ഓക്കെ, അങ്ങനെയാണ് ഈ 20-ാമത്തെ ആൻസർ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. ഇനി 21-ലേക്ക് വരുമ്പോൾ തർജിം ഇലൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഖത്തർ ദൗലത്തുൻ സഹീറ, ഖത്തർ ഒരു ചെറിയ രാഷ്ട്രമാണ്. ഖത്തർ ഈസ് എ സ്മോൾ കൺട്രി മിൻ ബിലാദിൽ ഖറബ് ഫ്രം അറബ് കൺട്രീസ്. അറബ് കൺട്രീസ് ആസിമ തുഹ ദോഹ, അതിൻ്റെ ക്യാപിറ്റൽ ദോഹയാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ദോഹ. പിന്നെ ലുഗത്തുഹ റസ്മിയ ഹിയൽ അറബിയ, അറബിക് ഈസ് ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ വഹിയ മസറഹുൻ ലി മുബാറാത്തി ഖുറത്തുൽ ഖദം ലി കഅ്സിൽ ആലം 2022. ഇറ്റ് ഈസ് ദ വെന്യൂ ഫോർ ഫുട്ബോൾ ടൂർണമെന്റ് ഓഫ് ദി 2022 വേൾഡ് കപ്പ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരേണ്ടിയിരുന്നത്. കുറച്ച് പദങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്, അത് പ്രകാരം എഴുതാമായിരുന്നു. ഇനി 22, ലാഹിദൽ ഇബാറത്തിൽ ആത്തിയ വർബിദുഹ ബിസിയാഖ് എന്നാണ്. താഴെയുള്ള സെന്റൻസ് എന്ത് ചെയ്യണം? സന്ദർഭവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ആൻസറിൻ്റെ മോഡൽ നമുക്കറിയാം. ഇത് കൈയും കാലും ശേഷിയില്ലാത്തവൻ എന്താണ് എന്ത് ചെയ്യണം? ശ്രുതിയിൽ മുറുവറാകണമെന്ന് ആഗ്രഹിക്കുന്നു. എത്ര കളിയാക്കിയ പദമാണ് അല്ലേ? അപ്പൊ അത് ആ സന്ദർഭം ഏതായിരുന്നു? സന്ദർഭം അവിടെ ഹാദിഹൽ ഇബാറ ഖിസ്സത്തു മിൻ ശുർത്തിയുൽ മുറൂർ കതബഹ മഹ്മൂദ് തൈപൂർ. ബത്തുൽ ഹാദിഹൽ ഖിസ്സ ഹുവ ഹമ്മൂദ, ഇതിന്റെ അത് കഥയുടെ നായകൻ ഹമ്മൂദിയാണ്. വക്കാന മഷ്ലൂര മുന്ത് ഷഹ്രിഹി, ചെറുപ്പം മുതലേ ശേഷി കുറവുള്ള ആള്. വക്കാന ഉംനിയത്തുഹു അയ്യക്കൂന ശുർത്തിയുൽ മുറൂർ, പക്ഷെ അവന്റെ ആഗ്രഹം ശുർത്തിയുൽ മുറൂറാകണം എന്നാണ്. ദാത്ത യോമിൻ അർദ ഹമ്മൂദ ഉംനിയത്തുഹു അമാമൽ കാതിബ്, തൻ്റെ ആഗ്രഹം കാത്തിബിന്റെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പൊ എല്ലാവരും കളിയാക്കി അന്നേരം പറഞ്ഞ വാക്കാണിത് അല്ലെ? അൽ മഷ്ലൂൾ എത്ത് മഹ ഷുർത്തി അൽ മുറൂർ എന്ന ആൻസറാണ് ഇതിന് കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ അല്ലെ? ഇനി 23, ആരിബിൽ താഴെയുള്ള വാക്ക് ഇംഗ്ലീഷ് എന്താണ് എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? അരിബ് അറബിയിലേക്ക് ആകണം. Arabic is one of the world languages. എങ്ങനെ പറയും? Arabic is one of അല്ലുഗത്തുൽ അറബിയ ഹിയ ഹിദൽ ലുഗാത്തുൽ ആലം. പിന്നെ ഇറ്റ് ഈസ് ദ മദർ ടങ് ഓഫ് ഫോർ മോർ ദാൻ 300 million പീപ്പിൾ ഇൻ ദി വേൾഡ്. അതിൻ്റെ ഇന്നഹ അല്ലുഗത്തുൽ ഉമ്മ ലി അക്സർ മിൻ 300 million ഷഖ്സിൻ ഫിൽ ആലം. പിന്നെ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ സെലിബ്രേറ്റ്സ് 18 December ആസ് ഇന്റർനാഷണൽ ഡേ ഓഫ് അറബിക് ലാംഗ്വേജ്, അറബി ലാംഗ്വേജ് ദിനമായി ആചരിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ പറയും? തഖ്തഫിലുൽ മുനല്ലമത്തുൽ ഉമമുൽ മുത്തഹിദ ഫി സാമിൻ അഷറ മിൻ ദിസംബർ ബിൽ യൗമുൽ ആലമി ലില്ലുഗത്തുൽ അറബിയ. ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. ഇനി 24, ഉക്തുബ് അൻ ഹിജറത്തി ഉമ്മു സലമ ഇല മദീന, ഉമ്മു സലമയുടെ ഹിജറ എവിടേക്ക്? മദീന. മദീന എവിടെയാണ്? മദീന, നമ്മുടെ മക്ക മദീന. അവിടേക്ക് അവർ ഹിജറ ചെയ്തതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. താഴെയുള്ള സൂചകങ്ങൾ അതിലുപയോഗിക്കണം. നമ്മുടെ ഹല്ലന്ത വഹീദ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അതിൻ്റെയും ഒരു മോഡൽ ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ പഠിച്ച കാര്യമായതുകൊണ്ട് ഒരുപാട് വായിക്കേണ്ടതില്ല. ആൻസറിന്റെ മോഡൽ മാത്രമാണ് കാണിക്കുന്നത്. ഹല്ലന്ത വഹീദ് ഖിസ്സത്തുൻ താരിഖിയ മിൻ ഹിജ്റത്തി ഉമ്മു സലമ റളിയല്ലാഹു അൻഹു, ഹല്ലന്ത വഹീദ ഒരു ചരിത്ര കഥയാണ്. അതിനെക്കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് ഹിയ വ സൗജുഹ വ ഇബ്നുഹ മിൻ അസ്സാബിഖീന അൽ അവ്വലീന ഇലൽ ഇസ്ലാം
അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആളുകൾ പെട്ടതാണ്. മദീനയിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പിന്നെ അവരുടെ മദീനയിലേക്ക് പോയ കാര്യങ്ങളെല്ലാം ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അല്ലാതെ ലോങ് ആയി പോവും. അതുകൊണ്ട് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതാണ് മുസലമിയുടെ ഹിജറയെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി 25 പോകുമ്പോ നുലാഹിദ് തസ്രീഹാത്തിൽ ആത്തിയ ഇവിടെ താഴെയുള്ള സെന്റൻസുകൾ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചെഴുതാനാണ് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ പോസിറ്റീവിന് 1 നെഗറ്റീവിന് 2 കൊടുത്തിട്ടുണ്ട്. ഇത് സയ്യത്ത് ബിൽ ഹസൻ, നന്മയെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, പോസിറ്റീവാണ് അല്ലെ. അഷജാത്വൻ തസിറ അലൽ ഹത, ധീരത എന്ന് പറയുന്നത് തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, അല്ല നെഗറ്റീവാണത്. നസ്തഫീദു ബികുല്ലി ലഹലം ഫി ഹയാതിന വ നഫ്ഹം ഖീമത്തൽ വഖ്ത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും നമ്മൾ ഉപയോഗപ്പെടുത്തണം, നമ്മൾ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഈജാബിയ അൽ ബുഖാഉ വല ലബനിൽ മസ്കൂബ്, കളഞ്ഞുപോയ പാലിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടോ, നെഗറ്റീവ്. ഇംസാഖു നഫ്സ് ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ മനസ്സിനെ പിടിച്ചിരുത്തണം, എന്താണ് പോസിറ്റീവ്, ഈജാബിയാണ്. അൽ ബുഖ്ലു ബിൽ ഇബ്തിസാമ, ചിരിക്കുന്നതിൽ പിശുക്ക് കാണിക്കുക, അതും സെൽബിയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഇതാണ് തിരിച്ചെഴുതേണ്ടത്. 26 ഇഖ്റഅൽ ഫഖറത്തിൽ ആത്തിയ വാഇദ് മിൻഹ അർബഅത അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിന്ന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. അപ്പൊ അതിൽ ഒരാളുടെ പേരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനു മുമ്പ് മൻ വെച്ചൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരു ചോദ്യമായി. പിന്നെ വലുഖ്ബ ബിൽ ഫാറൂഖ്, ഫാറൂഖ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിളിപ്പേര് എന്താണ്, അതായത് നമുക്ക് മാ വെച്ചിട്ട് മാ ലഖബുഹു എന്ന് പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, കാന യുഫരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹഖും ബാത്തിലും തിരിക്കുമായിരുന്നു. തവല്ലൽ ഖിലാഫത്ത് ബഅദ വഫാത്തി അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു മരണശേഷമാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്. അപ്പൊ എപ്പോൾ ഏറ്റെടുത്തു, അതാണ് മതാ തവല്ലൽ ഖിലാഫ, എപ്പോഴാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്. പിന്നെ അസ്ലമ വഹുവ ഇബ്നു സബഈം വഈശരീൻ, 27 വയസ്സിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ കം ഉംറുഹു ഹീന അസ്ലം, ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു. അതാണ് 4 ചോദ്യങ്ങളായിട്ട് ഇവിടെ ഒരു മോഡലായി കാണിക്കുന്നത്. ഇനി 27 എന്നുള്ളത്, ഉക്തു ഫഖറതൻ അൻ ഖിദമാത്തി ദക്തൂർ മുഹിയുദ്ദീൻ ആലുവായ് ലുഗത്തിൽ അറബിയ, അറബി ഭാഷയ്ക്ക് വേണ്ടി ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായ് ചെയ്ത സേവനങ്ങൾ അതിൻ്റെ കുറിച്ചൊരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സൂചനകളോട് കൊടുത്തിട്ടുണ്ട്. മുത്തർജിം ഷമ്മീൻ, ഷമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആള്, ഉസ്താദ് ഫി കുല്ലിയത്ത് റൗത്തുലും കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു മോഡല് ഇപ്പോൾ ഇവിടെ കാണിക്കാം. മുഴുവനായി വായിക്കാൻ കഴിയില്ല. 27 അദ്ദക്തൂർ മഹീദ്ദീൻ ആലുവായ് ആലിമുൻ കബീറുൻ വ മുദരിസുൻ അബ്ഖരി, മഹീദ്ദീൻ ആലുവായ് എന്നാണ് വലിയ പണ്ഡിതനും ജീനിയസായ അധ്യാപകനും വകാതിബ് മഷ്ഹൂർ അറിയപ്പെട്ട എഴുത്തുകാരനുമാണ്. ഉലിദ ഫി ഖറിയത്ത് വലിയത്ത് നാൾ കരീബത്ത് മിൻ ആലുവ, ആലുവയിലെ വലിയത്ത് നാടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ, പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുകയാണ് വേണ്ടിയിരുന്നത്. അപ്പം നിങ്ങളത് വായിച്ചു നോക്കാം. മുഴുവൻ വായിക്കാൻ നമുക്കിവിടെ സമയം ഇപ്പോൾ ഇല്ല, മനസ്സിലായല്ലോ. അപ്പം അതാണ് ഇതിൻ്റെ ആൻസറായി ചെയ്യാവുന്നത്. ഇനി 28 ക്വസ്റ്റ്യൻ, അഇദ്ദു മഖാലം വജീസ ഹൗലൽ മുഖദ്ദറാത് വദറാറുഹു, എന്താണ് മയക്കുമരുന്ന് അതിൻ്റെ ദോഷങ്ങളും എന്നതിനെ കുറിച്ച് മഖാല, ഒരു ലേഖനം ചെയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് സൂചനകൾ, അദുബുൽ ഇൻസാൻ മനുഷ്യൻ്റെ ശത്രു, തുഹദ്ദിദു സിഹത്തൽ ഇൻസാൻ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഭീഷണി, അല്ലാറുദ്ദീനിയ ദീനീപരമായ ദോഷങ്ങൾ, അല്ലാറു നഫ്സിയ മാനസിക ദോഷങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് പറയണം. അപ്പം അതിൻ്റെയും ഒരു മോഡൽ ഇപ്പോൾ ഇവിടെ കാണിക്കുകയാണ്. ഇതാണ് നമ്മൾ 28 അൽ മുഖദ്ദറാത്ത് മിൻ അക്ബറിൽ ആഫാലത്തില്ലത്തി യുആനി മിൻഹ കുല്ലു മുജ്തമഇ, നമ്മുടെ എല്ലാ സമൂഹവും നേരിടുന്ന വലിയൊരു ദുരന്തമാണ് മുഖദ്ദറാത്ത്, മയക്കുമരുന്ന്. ഖുസൂസൻ ജീലുൽ ജദീദ്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ.
വലിയത് അലറാറും എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങളുണ്ട്. മിസൽ അലറാറുൽ ദീനിയ വന്നഫ്സിയ വലിക്തിസാദിയ വലിജ്തിമാഇയ സാമൂഹികം സാമ്പത്തികം മാനസികം ദീനീപരമായ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അപ്പം ഇത് ആ പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചതാണ്, അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് വായിച്ചു നോക്കുക. ഈ ഒരു മോഡലാണ്, മോഡലിലാണ് നമ്മളതിൻ്റെ ഉത്തരം എഴുതേണ്ടിയിരുന്നത്. ഇനി 29 വരുമ്പോൾ അഇദ്ദ മഖാലൻ വജീസ അൻ മഹബ്ബത്ത് ഷാഇർ ഹലീം ബിൻ ഇബ്രാഹിം ജലീസ് ദമ്മൂസ് ലുഗത്തുൽ അറബിയ ഫി ലൗഇൽ മൻലൂം ലാ തലുംനി ലാ തലുംനി എന്ന പദ്ധതി ആസ്പദമാക്കി ഹലീം ബിൻ ഇബ്രാഹിമിനെ അറബി ഭാഷയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരു മഖാല തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ലുഗത്തുൽ അറബിയ ആഷിഖത്തുൽ വഹീദ, അറബി ഭാഷ അദ്ദേഹത്തിൻ്റെ ഏക അദ്ദേഹത്തിൻ്റെ കാമുകിയാണ് അല്ലേ, പ്രേയസി. അതിനെ കുറിച്ചുള്ള ആ പരികളൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ പരികളിലെ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചാൽ തന്നെ ഇതിൻ്റെ ഉത്തരമായി. ഒരു മോഡൽ ഇവിടെ കാണിക്കാം. ലാ തലുംനി കണ്ടോ, ലാ തലുംനി മൻലൂർ ജമീലുൻ ലിഷാഇർ ഹലീം ബിൻ ഇബ്രാഹിം ദമ്മൂസ്. ലാ തലുംനി എന്നുള്ളത് ഒരു മനോഹരമായ കവിതയാണ് ഹലീം ദമ്മൂസിൻ്റെ. ലഹു ഖസായിദുൻ ഫീ മദ്ഹി ലുഗത്തിൽ അറബി, അറബി ഭാഷയുടെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരുപാട് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. യുഹിബ്ബു ഷാഇർ ഹാദിഹി ലുഗ ഹുബ്ബൻ ശദീദ, ഈ ഷാഇർ ഈ കവിതയെ അല്ല അറബി ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. യജ്രി മജറദ്ദം ഫീ നഫ്സിഹി, അദ്ദേഹം ആ ഭാഷ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ. ഇനി അതാണ് 29. 30 ഉക്ത മുദക്കിറ ഇസ്തിഹ്സാനിയ ഹൗല മൻലൂം ഖൈറുള്ള, ഖൈറുള്ള എന്ന പദ്ധതി ആസ്പദമാക്കി ആസ്വാദകക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അതും ആ പദ്യത്തെക്കുറിച്ചും ഇത് എഴുതിയ ആളെക്കുറിച്ചും എഴുതിയിട്ട് നമ്മൾ ഒരെണ്ണം തയ്യാറാക്കാനുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത്. ഖൈറുള്ള മൻലൂം ജമീൽ ഷാഇർ അൽ മഷ്ഹൂർ എൻ കെ അഹമ്മദ് മൗലവിയുടെ മനോഹരമായ ഒരു കവിതയാണ് ഖൈറുള്ള. യസിഫ് ഷാഇർ ഫി ഹാദൽ മൻലൂം തബീഅത്ത് കേരള, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. ഫി ഉസ്ലൂബിൻ റാഇഇൻ, മനോഹരമായ ഭാഷയിൽ അല്ലെങ്കിൽ ശൈലിയിൽ. യുഹാതിബ് ഷാഇർ ഫി ഹാദൽ മൻലൂം വിലായത്ത് കേരള, കേരളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡലാണ്. ഓരോ വരികളിലെയും ആശയങ്ങൾ സെൻട്രൽ, അതായത് സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ അതിൻ്റെ ആശയം നിങ്ങൾ ഓരോന്നോരോന്നായി എഴുതി വെച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരമായി. ഓക്കെ, അപ്പം ഇതാണ് +1 അറബിക്കിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ ഇനി പൊതുപരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ ആൻസർ കീ ഇൻഷാല്ലാഹ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ എജുവിജ അറബിക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.